അമൃത്മിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടമ്മമാർക്ക് സന്തോഷ വാർത്ത. വീട്ടമ്മ പെൻഷൻ പരിഗണനയിൽ ജോലിഭാരം കുറയ്ക്കുന്നതിന് പ്രത്യേക പദ്ധതി. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. വീടുകളിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ജോലികൾ ചെയ്യുന്നത് ആ കുടുംബത്തിലെ യുവതികൾ ആയിരിക്കും. വിവാഹം കഴിഞ്ഞ വീട്ടമ്മമാർ ആയിരിക്കും നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ പാതിരാത്രി ആകുന്നതുവരെ വിശ്രമം ഇല്ലാതെ പണിയെടുക്കുന്നത്. ഇത് ഒരിക്കലും എളുപ്പമുള്ള ജോലിയല്ല. പൊതുവെ സാധാരണ നാട്ടിൻ പുറത്തുള്ള വീടുകളിൽ വീട്ടമ്മമാർ ജോലികൾ ചെയ്യുകയും വീട്ടിലെ പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുകയുമാണ് പതിവ്. കൂടാതെ ജോലി ചെയ്യുന്നതിന്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഇത്തരത്തിൽ പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. എന്നാൽ ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി വീട്ടമ്മമാർ ചെയ്യുന്ന ജോലികൾക്ക് പ്രത്യേകം മൂല്യം നൽകിക്കൊണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ പരിഗണനയിൽ ഉള്ളതാണ്. മറ്റൊരു സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു ആശയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വീട്ടമ്മമാർക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി തന്നെയാണ്. സാധാരണ ക്ഷേമ പെൻഷനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പെൻഷനാണ് വീട്ടമ്മമാർക്ക് ലഭിക്കുക. ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അനുസരിച്ച് വരുന്ന സംസ്ഥാന ബജറ്റിൽ ഇതിനുവേണ്ടി പ്രത്യേകമായി തുക നീക്കിവെക്കും. കൂടാതെ വീടുകളിലെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും വീട്ടമ്മമാർക്ക് അടുക്കള ഉപകരണങ്ങൾ പലിശരഹിതമായ വായ്പയിൽ നൽകുന്നതിന് സ്മാർട്ട് കിച്ചൺ എന്ന പേരുള്ള പദ്ധതിയും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. പദ്ധതിയുടെ ആരംഭഘട്ടം എന്നോണം 5 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനിയും നല്ല വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം.